ദേശീയ പാത പ്രവൃത്തി പുരോഗമിക്കവേ കാസർഗോഡ് അണങ്കൂരിൽ അടിപ്പാത അനുവദിക്കാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടാം ഘട്ട രാപ്പകൽ സമരം തുടങ്ങി. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിച്ചിരുന്ന ഡോക്ടർ മൊയ്തീൻ കുഞ്ഞിയുടെ ഡയ ലൈഫ് ഡയബറ്റിക് സെന്റർ ഇനി മുതൽ കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിന് സമീപമുള്ള കെട്ടിടത്തിൽ. എന്നെ നെല്ലിക്കുന്ന് എം എൽ എ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കാസർഗോഡ് മണ്ഡലത്തിൽ അപ്പോൾ ചില സ്ഥലങ്ങളിൽ അനുവദിച്ചിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ അനുവദിച്ചിട്ടില്ല. ആ അനുവദിച്ച സ്ഥലങ്ങൾ അപ്രധാനമായ സ്ഥലങ്ങളാണ്, അവിടെ അനുവദിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നത്. നമുക്ക് നമ്മുടെ മണ്ഡലത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നത് അവരെല്ലാവരും ബുദ്ധിമുട്ട് സഹിക്കുന്ന ആളുകളാണ്, അവിടെ എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണം എന്നത് തന്നെയാണ് നമ്മുടെ ആവശ്യം. ഇന്നിപ്പോൾ നിങ്ങൾ ഈ അണങ്കൂർ പ്രദേശത്തെ ആളുകൾക്ക് വേണ്ടിയാണ് ഈ രാപ്പകൽ സമരം ഇവിടെ നടത്തുന്നത് എങ്കിലും ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ ഈ സമരം കാസർഗോഡ് മണ്ഡലത്തിലെ മുഴുവൻ ആളുകൾക്കും വേണ്ടിയുള്ള സമരമാണ്. ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ പി രമേശ് അധ്യക്ഷത വഹിച്ചു. ആക്ഷൻ കമ്മിറ്റി ട്രഷറർ പി എ സത്താർ ഹാജി, എ അബ്ദുറഹിമാൻ, രവീശ തന്ത്രി കുണ്ടാർ, ടി എം എ കരീം, പി എ അഷ്റഫ് അലി, അസീസ് കടപ്പുറം, അഹമ്മദ് ഷെരീഫ്, കെ ഗിരീഷ് എന്നിവർ സംസാരിച്ചു. ആക്ഷൻ കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ മജീദ് കൊല്ലമ്പാടി സ്വാഗതവും അശോകൻ നന്ദിയും പറഞ്ഞു. ദിനംപ്രതി ആയിരങ്ങൾ കടന്നുപോകുകയും ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങൾ, വിദ്യാലയങ്ങൾ, സർക്കാർ ഓഫീസുകൾ, ആരാധനാലയങ്ങൾ, ഭജനമന്ദിരങ്ങൾ, ജനസേവന കേന്ദ്രങ്ങൾ എന്നിവ പ്രവർത്തിക്കുന്ന കാസർഗോഡ് നഗരസഭയുടെ നിരവധി വാർഡുകളിലുള്ളവർ ഒരുപോലെ ആശ്രയിക്കുന്ന നഗരത്തിൻ്റെ പ്രധാന ഭാഗമായ അണങ്കൂരിൽ അടിയന്തിരമായി അണ്ടർപാസ് അനുവദിച്ചു കിട്ടിയില്ലെങ്കിൽ അത് ജനജീവിതത്തെ ദുസ്സഹമായി ബാധിക്കുമെന്ന് രാപ്പകൽ സമരത്തിൽ സംബന്ധിച്ചവർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.